ഹായ്, നമസ്കാരം എല്ലാവർക്കും. മനുസ്ക്രിപ്റ്റ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ പാലപ്പം തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തോന്നും. അത്ര ടേസ്റ്റാണ്, അത്ര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയോ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ പച്ചരി ഒന്ന് കഴുകിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ എടുക്കുന്ന അരിയുണ്ടല്ലോ പച്ചരി, അതെടുത്തിരിക്കുന്ന നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 4-5 തവണ നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമ്മളിനി വേറെ കഴുകാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് അവിടെ ഒരു 4-5 പ്രാവശ്യം നന്നായി തന്നെ പച്ചരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ച് എരിവുകളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഈ ഒരു അരി കുതിരാനായിട്ട് വെക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 നാളികേരം ചെറുകി എടുത്തിട്ടുണ്ട്. അത് ഈ പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1 മുറി നാളികേരം കേട്ടോ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള 1 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ്. ഏതരിയായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചോറ് വയ്ക്കുന്ന എന്താ ചോറായാലും കുഴപ്പമില്ല. ഒരു 1/2 കപ്പിന് താഴെ നിൽക്കുന്ന അളവിലെടുത്താൽ മതിയാവും. 1/2 കപ്പ് മുഴുവനായിട്ട് എടുക്കണ്ട, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് അപ്പത്തിനൊക്കെ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത് കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈസ്റ്റ് എടുക്കുമ്പോഴേ എപ്പോഴും പുതിയ ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പഴയതൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം നല്ല ടേസ്റ്റിൽ വരില്ല. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് കുതിരാനായിട്ട് വെക്കണം. അപ്പം വെള്ളം കുറേ ഒഴിക്കരുത്. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അരിയും നാളികേരവും എല്ലാം കൂടി പഞ്ചസാരയൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ഒപ്പത്തിന് കുറച്ച് ആ ഒരു ഞങ്ങൾ പരിമം കാണിച്ചു തരാം. ആ ഒരു രീതിയിലാണ് വെള്ളം ഒഴിച്ചു വെക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു പച്ചരിയിലേക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനെയാണ് വെള്ളം നിൽക്കേണ്ടത്. കറക്റ്റ് ആ പച്ചരിയുടെയൊക്കെ മുകളിൽ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 7-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാനായിട്ടാണെങ്കിൽ വൈകിട്ട് ഉറങ്ങുന്നതിന് മുന്ന് ഈ ഒരു രീതിയിൽ ആക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നേരം വെളുത്തിട്ട് നോക്കാം. അപ്പോൾ ഇതാ നേരം വെളുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. കണ്ടല്ലോ, ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതങ്ങ് കുറേ വെള്ളമൊന്നും നമ്മളിനി സെപ്പറേറ്റ് വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇതിലുള്ള വെള്ളം വെച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറേ വെള്ളം ഒഴിക്കരുതെന്ന് പറഞ്ഞത്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. 2-3 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു അരിയിലൊക്കെ ഉള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതേ ജാറിൽ തന്നെ ബാക്കിയുള്ള അരിയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളെല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ബാച്ചായിട്ടാണ് അരച്ചിട്ടുള്ളത്. അതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം, നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നമുക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കാം, സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യാം. നമ്മളിപ്പം കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1 മണിക്കൂർ വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്തോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. സമയത്ത് മാവിച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. ഞാനൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചുട്ടെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ച് കറക്കി അടച്ച് വയ്ക്കണം. അതൊന്ന് വെന്ത്, ഉള്ളിലൊക്കെ നല്ല വെന്ത്, സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എത്രത്തോളം ക്രിസ്പി ആയിട്ട് സൈഡൊക്കെ വരുന്നു അത്രത്തോളം സമയമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് പൂ പോലെ ഇരിക്കുന്ന പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡല്ലേ. നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കാലത്ത് ഒന്ന് അരച്ച് എടുക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളൊരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു രീതിയിലേ ഉണ്ടാക്കുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് അപ്പം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ അപ്പം കഴിക്കുന്ന അതേ കറികളിലൂടെ കഴിക്കുക. ഞാനിവിടെ മുട്ടക്കറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കുക്കറിൽ ഒരു അടിപൊളി മുട്ടക്കറി വയ്ക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ടിങ് കൂടെ ചെയ്യണം കേട്ടോ. താങ്ക് യു.